നമസ്കാരം. ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ സൗകര്യമുള്ള ചില ഹോട്ടലുകൾ പരസ്യമായ പകൽക്കൊള്ളയാണ് നടത്തുന്നത്. വൻ തുക ഈടാക്കി ഒരാൾക്ക് മാത്രം സൗകര്യമുള്ള ഒറ്റമുറി രണ്ടുപേർക്ക് വീതിച്ച് നൽകിയാണ് ചില ഹോട്ടലുകൾ ഈ തട്ടിപ്പ് നടത്തുന്നത്. കോവിഡ് കാലത്ത് പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം നടപടിക്കെതിരെ അധികാരികളിൽ നിന്ന് ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂസ് റൂം ഫാസ്റ്റ് ട്രാക്കിൽ ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഖത്തറിൽ താമസരേഖകൾ ഉൾപ്പെടെ ഡിജിറ്റലായി സൂക്ഷിക്കാൻ സൗകര്യമൊരുങ്ങി. മെട്രാഷ് 2 ആപ്പിൽ ഇ വാലറ്റ് സംവിധാനം വഴി ID ഉൾപ്പെടെയുള്ള അത്യാവശ്യ രേഖകൾ സൂക്ഷിക്കാനും ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥരെ കാണിക്കാനും കഴിയും. ഇതോടെ രേഖകൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലുള്ള അൽവക്ര ആശുപത്രിയിലെ വനിതാ ശിശു ക്ലിനിക് പ്രവർത്തനം പുനരാരംഭിച്ചു. കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കിയിരുന്ന അൽവക്ര ആശുപത്രി അടുത്തിടെയാണ് സാധാരണ സേവനങ്ങൾക്കായി തുറന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വനിതാ ശിശു ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. ലണ്ടനിൽ കാറപകടത്തിൽ മരിച്ച UAE മനുഷ്യാവകാശ പ്രവർത്തക അല അൽ സിദ്ദീഖയെ ദോഹയിൽ കബറടക്കി. ഇന്നലെ മഗരിബ് നമസ്കാരത്തോടനുബന്ധിച്ച് മിസൈമിറിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. അല അൽ സിദ്ദീഖയുടെ മൃതദേഹം UAE അടക്കം ചെയ്യാൻ അനുവദിക്കണമെന്നും ജയിലിലുള്ള അവരുടെ പിതാവ് മുഹമ്മദ് അൽ സിദ്ദീഖിനെ മോചിപ്പിക്കണമെന്നും അമേരിക്കയിലെ ഡെമോക്രസി ഫോർ ദി അറബ് വേൾഡ് നൗ എന്ന സംഘടന ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യങ്ങൾ UAE നിരസിക്കുകയായിരുന്നു. ഖത്തറിൽ നാളെ മുതൽ വാരാന്ത്യം വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ അനുഭവപ്പെടുന്നതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. UAE കൊറോണ വൈറസിന്റെ ആൽഫ ബീറ്റ ഡെൽറ്റ വകഭേദങ്ങൾ സ്ഥിരീകരിച്ചു. ബീറ്റ വകഭേദമാണ് കൂടുതൽ രോഗികളിൽ സ്ഥിരീകരിച്ചതെന്ന് ദേശീയ അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. COVID-19 പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കാത്തവർ രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. കോവിഡ് രോഗവ്യാപനം കൂടിവരുന്ന പൌരസ്ത്യ മെഡിറ്ററേനിയൻ മേഖലയിലെ 6 രാജ്യങ്ങളിൽ ഒമാനും ഉൾപ്പെട്ടു. മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ രോഗവ്യാപനം കഴിഞ്ഞ 2 മാസമായി കുറയുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഒമാനിലും യമനിലും പുതിയ രോഗികൾ 20% വർദ്ധിച്ചിട്ടുണ്ട്. തുനീഷ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങളിൽ മരണനിരക്ക് 20% കൂടുതൽ വർദ്ധിച്ചതായും പൌരസ്ത്യ മെഡിറ്ററേനിയൻ റീജിയണൽ ഡയറക്ടർ അഹമ്മദ് അൽ മന്ദരി ചൂണ്ടിക്കാട്ടി. ദുബായിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഇനി മുതൽ തവണകളായി അടയ്ക്കാം. അമിത വേഗത, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ഡ്രൈവിംഗിനിടയിലുള്ള മൊബൈൽ സംസാരം, ട്രാഫിക് ലൈനുകൾ തെറ്റിക്കൽ തുടങ്ങിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകളാണ് തവണകളായി അടയ്ക്കാൻ സാധിക്കുക. ചെക്ക് വഴിയാണെങ്കിൽ 24 തവണകളായി അടയ്ക്കാമെന്ന സൗകര്യവുമുണ്ട്. ഇന്ത്യക്കാർക്ക് UAE പ്രവേശന വിലക്ക് ജൂലൈ 21 വരെ തുടരുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. യാത്രക്കാർക്കുള്ള പ്രോട്ടോകോളിൽ വ്യക്തത വരുത്തിയാൽ ഇന്ത്യയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും സർവീസ് പുനരാരംഭിക്കുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. ജൂലൈ 7 മുതൽ സർവീസ് പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നതായി എമിറേറ്റ്സ് കഴിഞ്ഞ ദിവസം യാത്രക്കാരന് നൽകിയ മറുപടിയിൽ അറിയിച്ചിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശി പ്രദീഷ് ചന്ദ്രശേഖരനെ സൗദിയിലെ ഹഫർ അൽബാത്തുനിൽ കാണാനില്ലെന്ന് പരാതി. ഈ മാസം 4 ജോലി സംബന്ധമായി സ്പോൺസറുടെ കൂടെ പോയ ശേഷം ഒരു വിവരവും ലഭിച്ചില്ലെന്നാണ് സുഹൃത്തുക്കളും കുടുംബവും അറിയിച്ചത്. 5 വർഷമായി ഒരു സ്വകാര്യ കമ്പനിയിലെ ട്രെയിലർ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റ് പരേതനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ ജിദ്ദയിൽ നിര്യാതനായി. 68 വയസ്സായിരുന്നു. ജിദ്ദ കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇറാൻ പിന്തുണ നൽകുന്ന വിമത സൈന്യത്തെ ലക്ഷ്യമാക്കി അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തി. ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കടുത്ത വ്യോമാക്രമണം നടത്തിയത്. ഡ്രോൺ പോലുള്ളവ ഉപയോഗിച്ച് ഇറാഖിലെ അമേരിക്കൻ പൌരന്മാർക്കും സ്ഥാപനങ്ങൾക്കും നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായാണ് ഇതെന്ന് പെന്റഗൺ അറിയിച്ചു. സിറിയയിലെ 2 ഇടത്തും ഇറാഖിലെ 1 ഇടത്തുമുള്ള ആയുധ സംഭരണ ശാലകളും മറ്റും പ്രവർത്തന കേന്ദ്രങ്ങളുമാണ് ബോംബിട്ട് തകർത്തത്. സംസ്ഥാനത്ത് 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വാക്സിൻ നൽകാൻ തീരുമാനിച്ചു. സർക്കാർ മേഖലയിൽ മുൻഗണനാ നിബന്ധനയില്ലാതെ കുത്തിവയ്പ് നടത്താൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. കേന്ദ്ര വാക്സിൻ നയത്തിലെ മാർഗനിർദ്ദേശമനുസരിച്ചാണ് പുതിയ ഉത്തരവ്. വടകരയിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPIM മുളിയേരി ബ്രാഞ്ച് സെക്രട്ടറി പുല്ലുള്ളപ്പറമ്പ് ബാബുരാജ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം തെക്കേപ്പറമ്പ് ലിജീഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരുന്നു. വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി. വിശദമായ വാർത്തകൾ ഖത്തർ സമയം രാത്രി 8 മണിക്ക് ന്യൂസ് റൂം ഈവനിംഗ് ബുള്ളറ്റിനിൽ കേൾക്കാം. വാർത്തകൾക്ക് സന്ദർശിക്കുക www.newsroommeet.com. നന്ദി.